ഇസ്ലാമിലെ വലിയ പണ്ഡിതനെന്ന് അവർ വാഴ്ത്തിപ്പാടുന്ന ഷെയ്ഖ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരിൽ പൊന്നാനി കേന്ദ്രമാക്കി അറബി ഭാഷ പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രസ്താവിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല അറബിക് വിഭാഗം സംഘടിപ്പിച്ച രാജ്യാന്തര സെമിനാർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വോട്ട് ബാങ്ക് പ്രീണന തന്ത്രമെന്ന നിലയിൽ മന്ത്രി നടത്തിയ ഈ പ്രസ്താവനക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് അറബി കൂടാതെ ഇനി എന്ന് ഹീബ്രു അരമായ ഭാഷാ പഠന കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിക്കും എന്ന സന്ദേഹം പലരും ഉയർത്തി വരവെയാണ് കൃതികളിലെ അതിഭീകര യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ മുസ്ലീമുകളുടെ ഇടയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനും പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ എഴുതി പോരാടിയ ആളെന്നും ചരിത്രകാരനെന്നും ഒക്കെ മുസ്ലിമുകൾ വിശ്വസിക്കുന്ന ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും തന്നെയാണ് ഫത്തഹുൽ മുയീൻ എന്ന ഇസ്ലാമിക മത നിയമ സംഹിതയും എഴുതിയത് ഇതിൽ ഒരു വ്യക്തി മുസ്ലിം മതം ഉപേക്ഷിച്ചാൽ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ വഴങ്ങാത്ത പക്ഷം താമസം കൂടാതെ അവനെ ഇമാമോ പ്രതിനിധിയോ കഴുത്ത് വെട്ടി കൊല്ലണമെന്നാണ് എഴുതിയിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പേജിൽ സൂക്ഷ്മത പുലർത്തുക എന്ന ഭാഗത്താണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും ഇക്കാര്യം എഴുതി വെച്ചിരിക്കുന്നത് മുസ്ലിം വിരോധികളാണ് പോർച്ചുഗീസുകാരെന്ന് വരുത്തി തീർത്ത് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് മതപരമായ കാര്യമാണെന്ന് വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിന്റെ പേര് തഹ്രീലു ഇഹ്ലീൻ ഇമാൽ അല ജിഹാദി അബ്ദി സുൽബാൻ എന്നാണ് അതായത് വിശ്വാസികളെ കുരിശ് ആരാധകരോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കൽ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ആരെയാണ് കുരിശ് ആരാധകർ എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നതെന്ന് ആർക്കും വ്യക്തമാണ് കുരിശ് ആരാധകരോടുള്ള ജിഹാദ് എന്ന് കേട്ടപാടെ അക്കാലത്ത് അനേകം മുസ്ലിമുകൾ ആവേശത്തോടെ പോർച്ചുഗീസുകാരുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങി എന്നത് ചരിത്രമാണ് ഇദ്ദേഹത്തിന്റെ കൃതികളിൽ വിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പല കാര്യങ്ങൾ ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ പൗരന് ഭരണഘടന അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ് എന്നാൽ നിയമവാഴ്ച ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവും നരഹത്യ നടത്താൻ പരസ്യമായി ആഹ്വാനം നൽകിയിട്ടുള്ള ഒരു ഗ്രന്ഥകർത്താവിനെയാണ് ആദരിച്ചു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഭാഷാ പഠന കേന്ദ്രം തുടങ്ങാൻ കേരളത്തിലെ സർക്കാർ ഒരുമ്പടുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ആരോപിക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവർക്ക് അവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കാൻ ഗജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും ആസൂത്രിതമായി കയ്യാളാൻ ക്രൈസ്തവരുടെ പ്രതിഷേധത്തെ പോലും വകവയ്ക്കാതെ തുടർച്ചയായി ന്യൂനപക്ഷ വകുപ്പ് മുസ്ലിം വിഭാഗത്തിന് തീരെഴുതിയും സമൂഹത്തിൽ പാലിക്കപ്പെടേണ്ട മതപരമായ സന്തുലനാവസ്ഥകൾക്ക് അപ്പുറത്ത് വോട്ടും തുടർഭരണവും ലാക്കാക്കി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മതപ്രീണനം അതിന്റെ സകല അതിരുകളും ഭേദിച്ചിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു ായി മാറുകയാണ് ഇത് മാത്രമല്ല അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ മറ്റ് ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ കൈക്കൊള്ളാതെ അവയെല്ലാം അമ്പയെ അവഗണിച്ച് അറബിക് ഭാഷ പഠന കേന്ദ്രം മാത്രം തുടങ്ങുന്നത് മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധം തന്നെയാണ് ഇതെല്ലാം സർക്കാരിന്റെ നിഷ്പക്ഷ ഭാവം സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന്റെ തെളിവുകൾ തന്നെയാണ്